മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയെ അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ അന്വേഷണം വേഗത്തിലാക്കിയത് സൈമൺ ബ്രൂട്ടോയുടെ ഇടപെടലുകളായിരുന്നു. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിനെതിരെ തുറന്നടിച്ച സൈമൺ ബ്രൂട്ടോയുടെ വാക്കുകളാണ് അന്വേഷണത്തിന് ആക്കം കൂട്ടിയത്. നീ അഭിമന്യുവാണ്, നിനക്ക് ചക്രവ്യൂഹത്തിന്റെ അകത്ത് കടക്കാനേ കഴിയുള്ളൂ, പുറത്ത് കടക്കാൻ പറ്റും, നീ സൂക്ഷിക്കണമെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ലിറ്റററി ആയിട്ട് പറയുമായിരുന്നു. പക്ഷെ അതുപോലെ സംഭവിച്ചു, അവനെ തെരഞ്ഞു പിടിച്ചാണ്. അയാൾക്കവൻ പത്മവ്യൂഹത്തിലെ അഭിമന്യുവായിരുന്നു. അയാളവന് പ്രിയപ്പെട്ട സഖാവും. വയറുനിറയെ ആഹാരം കഴിക്കാൻ കൊതിച്ചിരുന്ന വട്ടവടക്കാരന്റെ അവസാന തണി. ഇരുട്ടിന്റെ മറവിൽ അവൻ പിടഞ്ഞു വീണപ്പോഴും അതുകൊണ്ടുതന്നെ കുറച്ചൊന്നുമല്ല ആ മനസ്സു പിടഞ്ഞത്. വട്ടവടക്കാർക്കും മഹാരാജാസിനുമൊപ്പം തേങ്ങുമ്പോഴും പകുതി ജീവൻ മാത്രമായ ആ മനുഷ്യൻ വേറിട്ടു നിന്നു. അറസ്റ്റ് വൈകുന്നതിൽ CPM നേതാക്കളടക്കം മൗനം പാലിച്ചപ്പോൾ സൈമൺ ബ്രൂട്ടോയുടെ ശബ്ദം മാത്രം ഉയർന്നുകേട്ടു. SDPIയെ പോലീസിന് ഭയമാണെന്ന്, പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് അയാൾ തുറന്നടിച്ചു. അഭിമന്യുവിനെ ഇഷ്ടപ്പെട്ടവരുടെ വേദനയും പരാതിയും അന്ന് സൈമൺ ബ്രൂട്ടോയിലൂടെ ലോകം കേട്ടു. പോലീസ് നാലാമത് ഒരാളെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആരെ പിടിച്ചു? മൂന്ന് പേരെ കുറിച്ച് എന്താണ് പറയുന്നത്? പിടിച്ച ബാക്കിയുള്ള ആൾക്കാര് അവരിൽ ആരാണ് യഥാർത്ഥ പ്രതി? അഭിമന്യു കൊലപാതക കേസിന്റെ വേഗം കൂട്ടുന്നതിൽ സൈമൺ ബ്രൂട്ടോയുടെ സാന്നിധ്യം നിർണായകമായിരുന്നു. പ്രധാന പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണത്തിന് അത് ആക്കം കൂട്ടി. ഒടുവിൽ അവന്റെ കൊലപാതകികൾ നീതിപീഠത്തിന്റെ വിചാരണയ്ക്കായി കാത്തിരിക്കുന്ന വേളയിൽ പൊടുന്നനെ ഒരുപാടൊരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങിയ ആ ഹൃദയത്തിലെ അവസാന മുറിവായിരുന്നു അഭിമന്യു. അഭിമന്യുവിനൊപ്പം രക്തതാരകമായി അയാളും മടങ്ങുന്നു.